ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. രാവിലെ ചായ ഉണ്ടാക്കി, ഇക്കായ്ക്കും ചായ കൊടുത്ത് ഞാനും കുടിച്ച്. മക്കളാരും എഴുന്നേറ്റിട്ടില്ല. ഇനിയിപ്പം രാവിലെ ഞാൻ പാലടയാണ് ഉണ്ടാക്കുന്നത്. അതായത് മൈദയും മുട്ടയും കുറച്ച് പാലും കൂടെ മിക്സിയുടെ ജാറ് വെച്ചൊന്ന് അടിച്ച് പേസ്റ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്ക് എത്രത്തോളം വെള്ളം വേണം, അത്രയും വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇക്കായ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ പാലട. ഇക്ക അതിന് കൊല്ലത്തപ്പം എന്നാണ് പറയുന്നത്, എന്താണെന്നറിയത്തില്ല. ഇത് മൈദാദോശ എന്നൊക്കെ പറയും കേട്ടോ, പക്ഷെ ഇക്ക ഇതിനെ കൊല്ലത്തപ്പം കൊല്ലത്തപ്പം എന്നാണ് പറയുന്നത്. ഇവിടെ മിട്ടൂനി മൂനൊന്നും ഇത് തീരെ ഇഷ്ടമല്ല. ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, സ്റ്റിക്കി ആയിട്ടിരിക്കുമല്ലോ ഈ സംഭവം, അതുകൊണ്ട് അവർക്ക് തീരെ ഇഷ്ടമല്ല. കാക്കും കുട്ടുമൊന്നും കുഴപ്പമില്ല, കഴിച്ചോളും. ഞാനാണെങ്കിൽ ഇത് ചൂടോടെ പഞ്ചസാര ഇട്ടിട്ടാണ് കഴിക്കാറ്. എനിക്ക് കറിയൊന്നും കൂട്ടിയിട്ടിട്ട് ഇത് കഴിക്കുന്ന ഇഷ്ടമല്ല. ചൂടോടെ പഞ്ചസാര ഇട്ട് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പുറത്തിട്ടിട്ട് കഴിക്കുന്നതിന് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അതിങ്ങനെ നമ്മൾ റോളാക്കിയിട്ടും എടുക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഫിഷ് കറി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പം അതുകൂടിയാണ് ഇന്ന് ഇപ്പം നമ്മൾ ചൂടാക്കിയിട്ട് എടുക്കുന്നത്. മിട്ടൂനെയും മൂനെയൊക്കെ ഞാൻ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. അവർക്ക് തീരെ ഇഷ്ടമല്ല. അവരെന്നെ ഓരോന്നിരുന്ന് പറയുന്നുണ്ട്, ഉമ്മി ഇത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, കഴിക്കില്ല എന്നൊക്കെ. പിന്നെ ഇമ്മു കഴിച്ചിട്ടില്ല കേട്ടോ, അവന് ഞാൻ എഗ്ഗ് പുഴുങ്ങിയതാണ് കൊടുത്തത്. ഇനി നമ്മൾ ലഞ്ചിന് നല്ല അടിപൊളി ഒരു പ്രോൺസിൻ്റെ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് തവണ ഞാൻ റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുള്ള ചാനലിലേക്ക് വന്ന പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ കൊഞ്ചാണ് കേട്ടോ കിട്ടിയേക്കുന്നത്, ടൈഗർ പ്രോൺസ് എന്നൊക്കെ പറയത്തില്ല ആ ഒരു കാറ്റഗറിയിലുള്ളത്. അതൊക്കെ ഇത്താണെങ്കിൽ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, അതൊക്കെ പെരിഞ്ജീരകപ്പൊടി, ഇതൊക്കെ തേച്ചൊന്ന് ആ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൂന്ന് സവാളയാണ് എടുത്തേക്കുന്നത്. മൂന്ന് സവാള ഞാനൊന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടത് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പച്ചമുളക് കട്ട് ചെയ്ത് വേണമെങ്കിൽ ഇടാം, പക്ഷേ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് അരച്ചിട്ട് ഇടാമെന്ന് കരുതി, അതായത് ചതച്ചിട്ട് ഇടാമെന്ന് കരുതിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പ്രോൺസിൻ്റെ വീഡിയോ ഒന്ന് എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ അത് കട്ട് ചെയ്യുന്നതിന് മുമ്പ്. പക്ഷേ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇത്താണെങ്കിൽ അതെല്ലാം ക്ലീനാക്കി കഴിഞ്ഞ്, അതുകൊണ്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അതെല്ലാം നന്നായിട്ട് ചതച്ചിട്ടുണ്ട്. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പി കേട്ടോ. നമ്മൾ ഫിഷ് ബിരിയാണികളൊക്കെ ചെയ്യുമ്പം കുറച്ചൊന്ന് എരി വേണം, എരിവുണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് വരത്തുള്ളൂ. ഇനി ഇതുകൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. മൂന്ന് വലിയ തക്കാളി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയുടെ ക്വാണ്ടിറ്റി കുറച്ചതിന് ശേഷം തക്കാളി കുറച്ച് അധികം ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഗ്രേവി ഒരുപാട് തോന്നിക്കും. പിന്നെ സവാള ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ ബിരിയാണി നന്നായിട്ട് മധുരിക്കും കേട്ടോ. കുറേ ആൾക്കാരൊക്കെ ആണെങ്കിലും മിക്ക ആൾക്കാരും ഏത് ടൈപ്പ് ബിരിയാണി വെച്ചാലും ഒരുപാട് സവാള ഇങ്ങനെ കുത്തി നിറച്ച് അരിഞ്ഞിടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സവാളയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ, വളരെ കുറച്ച് മതി. ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയേ തക്കാളി വാടി വരുന്നതനുസരിച്ച് ആ ഗ്രേവിക്ക് തിക്നെസ് കൂടുന്നത് കണ്ടില്ലേ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴണ്ട് വരുമ്പോഴും നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, മൂന്ന് സ്പൂണോളം വരുന്ന നല്ല എരിവുള്ള കുരുമുളക് പൊടി, പിന്നെ പെരിഞ്ജീരകം, അതായത് ഗരം മസാല പൗഡറുമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. വേറെ ഒരു പൊടികളും ബിരിയാണി മസാല ആട്ടോ വേറെ ഒന്നും നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊന്നും നമ്മൾ ഈ ബിരിയാണിക്കകത്ത് ചേർക്കുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു പ്രോൺസിൻ്റെ ബിരിയാണിയാണ്. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ ഇതാ ഇത് നോക്കിയാൽ മസാല നന്നായിട്ട് എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കൊരു രണ്ട് നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കാരണം ഈ ബിരിയാണിക്ക് ഒരിത്തിരി പുളിയും ഉപ്പും ഒക്കെ ഉണ്ടെങ്കിലെല്ലാം ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ചില ബിരിയാണികൾ നമ്മൾ കഴിക്കുമ്പോൾ പറയുന്ന കേട്ടിട്ടില്ലേ പുളിയും ഇല്ല, ഉപ്പും ഇല്ല, എരിവും ഇല്ല, ഒന്നുമില്ലെന്ന്. ഇപ്പോൾ ദാണ്ട നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പ്രോൺസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ട്, അതായത് ഒരു ഹാഫ് ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം.
ഇതിനകത്ത് മുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഇതൊന്നും ചേർക്കണമെന്നും ഇല്ല കേട്ടോ. ഈ ചെമ്മീനത് ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങനെ തന്നെ നമുക്ക് ഈ മസാലയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത്തയാണെങ്കിൽ ഫ്രൈ ചെയ്യണം എന്ന് കരുതിയിട്ടാണ് ഈ മസാല തേച്ച് പിടിപ്പിച്ചത്. ഞാൻ ഫ്രൈ ചെയ്യേണ്ട, അല്ലാതെ നമുക്ക് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് ഫ്രൈ ചെയ്ത് എടുക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊഞ്ചിൻ്റെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ബിരിയാണിയിലോട്ട് ഇറങ്ങിക്കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡിയായി കിട്ടത്തില്ല. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ചെമ്മീൻ കടന്ന് വെന്തിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഈ മസാലയിലോട്ട് പിടിക്കുന്നത്. ഇനി ഇത് വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ, ഇതൊന്ന് തത്തിപ്പൊത്തി വെച്ച് കൊടുക്കണം. കാരണം കൊഞ്ചിനധികം വേവില്ലാത്തതാണ്, ഒരുപാടിട്ട് വേവിക്കാനും പാടില്ല. ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. തത്തിപ്പൊത്തി വെക്കുക, അതെന്ത് ഭാഷയാണെന്ന് നിങ്ങൾ വിചാരിക്കും കേട്ടോ. നമ്മളാണെങ്കിൽ ഇങ്ങനെ ഒതുക്കി ഒന്ന് മൂടി വെക്കുന്നതിനാണ് തത്തിപ്പൊത്തി വെക്കുക എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ ഒന്ന്, അതായത് പ്രോൺസ് ഒന്ന് വെള്ളമൊക്കെ വലിഞ്ഞു വരുന്ന സമയത്ത് കട്ട തൈരുണ്ടല്ലോ, ഒരു 2 സ്പൂണ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ തൈരിട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മസാല നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന ഏത് സാധനമായാലും, അത് ചിക്കൻ മട്ടൻ ബീഫ് എന്ത് തന്നെ ആവട്ടെ, വളരെ സോഫ്റ്റായിട്ട് കിട്ടും. ഞാനിപ്പുറത്ത് വരുമ്പോൾ വെളിയിലൊരു അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്താണെങ്കിൽ റൈസൊക്കെ കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ, ഊറ്റിയെടുക്കുന്നുണ്ട്. നമ്മളിത് വറ്റിച്ചല്ല എടുക്കുന്നത്, അല്ലാതെ ഊറ്റിയാണ് എടുക്കുന്നത്. നമ്മുടെ പ്രോൺസിൻ്റെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. ദമ്മിടുന്നത് സാധാ നിങ്ങൾ ദമ്മിടുന്ന രീതിയിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ. ഞാനിത് ഒറ്റ ലെയറായിട്ടാണ് ദമ്മിടുന്നത്. ആദ്യം നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിനുശേഷം ഒരു ലെയർ നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസാണ് വാങ്ങിയേക്കുന്നത്. ഇനി ഇതിലേക്ക് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസിൻ്റെ മസാലയുണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് തവണ ഒരുപാട് ടൈപ്പ്, അതായത് കണവ വെച്ചിട്ടുള്ള സ്ക്വിഡ് വെച്ചിട്ടുള്ള ബിരിയാണി വരെയും ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോരോ വീഡിയോ ആയിട്ടും അതിട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബിരിയാണി റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കിട്ടുന്നതായിരിക്കും. അപ്പം അതാണ്ട ചെമ്മീനൊക്കെ, ചെമ്മീൻ്റെ മസാല കാണുമ്പോഴേ നിങ്ങൾക്കറിയത്തില്ല അത് എത്രത്തോളം ടേസ്റ്റ് ആണെന്നുള്ളത്. പിന്നെ ഇടയ്ക്ക് നിങ്ങൾ ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഉപ്പൊക്കെ നിങ്ങളുടെ ആ ഒരു ബാലൻസ് അനുസരിച്ച് നിങ്ങൾ ചെയ്യണം കേട്ടോ. ഉപ്പിൻ്റെ കാര്യമൊന്നും ഞാൻ അധികം എടുത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ റൈസ് വേവിക്കാനായിട്ട് വെക്കുമ്പം 1 സ്പൂൺ നെയ്യും ഒരല്പം നാരങ്ങാ നീരും പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. നെയ്യ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ റൈസ് നല്ല വേർപെട്ട് കിടക്കും ഒട്ടാതെ. അതുപോലെ തന്നെ കഴുകി ഇതിന് ശേഷം അരമണിക്കൂറൊന്ന് കുതിർത്ത് വെക്കുക. അരമണിക്കൂറോ 1-10 മിനിറ്റോ ആയാലും മതി, വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ റൈസൊക്കെ ആണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. പിന്നെ ബസ്മതി റൈസ് വേവിക്കാനിട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ വേറെ പണികൾ നോക്കിയിട്ടൊന്നും പോകരുത് കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. ബിരിയാണി വെക്കുമ്പോൾ നമുക്ക് കുറച്ച് ശ്രദ്ധയൊക്കെ വേണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും കറക്റ്റായിട്ട് കിട്ടത്തില്ല. നിങ്ങൾക്ക് ഈ റൈസ് ദം ചെയ്യുന്ന സമയത്ത് റോസ് വാട്ടർ, എസൻസ് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിതൊന്നും യൂസ് ചെയ്യുന്നില്ല, അല്ലാതെ നെയ്യ് മാത്രമാണ് ഒഴിക്കുന്നത്. പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സവാളയും എന്താ പറയുന്നത് മുന്തിരിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. എത്രത്തോളം മോടി പിടിപ്പിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നട്ട്സൊക്കെ ഒരുപാട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേങ്കിൽ ടേസ്റ്റ്, ആ മസാല പെർഫെക്റ്റ് ആയെങ്കിലും റൈസ് പെർഫെക്റ്റ് ആയെങ്കിലും മാത്രമേ ഒരു ബിരിയാണി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അത് രണ്ട് നിങ്ങൾ എപ്പോഴായാലും ശ്രദ്ധിക്കണം. ഞാൻ നെയ്യ് കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അളവ് കുറച്ചാൽ മതി. കാരണം പ്രോൺസിനകത്ത് നമ്മൾ അധികം ഓയിലോ കാര്യങ്ങളോ ഒന്നും ഒഴിച്ചിട്ടില്ല. പിന്നെ ഈ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് മട്ടൻ ഇതൊക്കെ ആകുമ്പോൾ നെയ്യുടെ അംശമൊക്കെ കാണുമല്ലോ ആ ഒരു മാംസത്തിനകത്ത് തന്നെ. നമ്മളപ്പം നെയ്യ് കുറച്ച് കൊടുക്കും, പക്ഷേ ഇതിനകത്ത് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനൊരു അല്പം നെയ്യ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ദണ്ട കുറച്ച് തക്കാളിയും കൂടെ ഞാൻ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ ബിരിയാണിയുടെ ഒരു മൂടി പിടിപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ദം ചെയ്യും. ഇത് ദം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഏകദേശം നന്നായിട്ട് ചൂട് കയറിയതിന് ശേഷം 1 മണിക്കൂർ സമയത്തോളം ആ ഒരു പാത്രത്തിൽ തന്നെ നിങ്ങൾ മൂടി വെക്കണം കേട്ടോ. എയർ ടൈറ്റ് ആക്കിയിട്ട് പെട്ടെന്ന് തുറന്നെടുക്കരുതേ. കാരണം ബിരിയാണിയുടെ ഫ്ലേവറൊക്കെ എല്ലായിടവും എത്തണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അതിനകത്ത് ആവി നിൽക്കണം. അതിനുശേഷം നിങ്ങൾ ഇത് പൊട്ടിച്ചെടുത്താൽ മതി. ഞാൻ എൻ്റെ കുളി നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇക്കൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് വന്ന് ദാണ്ട ഇത്താണെങ്കിൽ ബിരിയാണിയെല്ലാം ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് അവർക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അടിപൊളി ബിരിയാണിയായിരുന്നു കേട്ടോ. സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് പറയുക. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് മെസ്സേജൊക്കെ ഇട്ട് പറയാറുണ്ട് കേട്ടോ, അടിപൊളിയായിരുന്നു ഇത്താന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ ദാണ്ട മക്കളും എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്.
ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഉണ്ടല്ലോ നമ്മളുടെ ഈ കിച്ചണോട്, അതായത് വെളിയിലത്തെ കിച്ചണോട് ചേർന്നിട്ട് വലിയൊരു റൂമുണ്ട്. കാരണം നമ്മളുടെ ഇവിടെ എറണാകുളത്ത് നിന്നൊക്കെ വീട് പണിയുന്ന സമയത്ത് ഒരുപാട് പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു, വന്ന് നിന്ന് പണി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു കിച്ചൺ, ഒരു ബാത്റൂം, ഒരു റൂം വെളിയിൽ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേയധികം സാധനങ്ങൾ വാരി വെച്ചിട്ടുണ്ടായിരുന്നു. കാർട്ടൂണ്, മക്കളുടെ കളിക്കുന്ന ടോയ്സ്, അത് ഇതൊക്കെ ഉണ്ട്. അപ്പം കണ്ണനാണെങ്കിൽ അതെല്ലാം വാരി പുറത്തിട്ട്, ആ റൂമാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള റൂമാണ്, വെറുതെ അതിലോട്ട് കയറാൻ വയ്യാത്ത രീതിയിൽ സാധനങ്ങൾ ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വാരി ടാക്രിക്കാർക്ക് കൊടുത്ത് കേട്ടോ. നമ്മൾ തിരിച്ചു പോകാനുള്ള ദിവസങ്ങളൊക്കെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഓരോ സൈഡിൽ നിന്നായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് പാറും കുഞ്ഞും വന്നത്, കണ്ണൻ്റെ വൈഫും കുട്ടിയുമാണ്. കുറേ ആൾക്കാർ ഞാൻ വീഡിയോയ്ക്കകത്ത് പാറുവിനെയും, അതായത് കുഞ്ഞിനെയും കാണിച്ച് കണ്ണൻ്റെ വൈഫാണ് കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടും വീണ്ടും വന്നിട്ട് ചോദിക്കും ദേവുവിൻ്റെ അച്ഛനാണോ കണ്ണനെന്ന്. ഇതെന്താണ് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. കാരണം അഞ്ച് മാസം പ്രായമുള്ളൊരു മോനാണ് കണ്ണനുള്ളത്. ദേവു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ കുട്ടിയാണ്. കാക്കുൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് ദേവു, നമ്മളുടെ അയലത്തുള്ള കുട്ടി. നമ്മളൊരു വീട് പോലെയാണ് കേട്ടോ. ദേവുവിൻ്റെ അച്ഛനും ഇവിടുത്തെ ഇക്കായും ഒക്കെ ആയിട്ട് ഭയങ്കര അടുപ്പം, ഒരു കുഞ്ഞുനാളും ഒരു മുതൽ ഒരുമിച്ച് കളിച്ച് വളർന്ന ആൾക്കാരാണ്. ഇനി ആരും വന്നിട്ട് ചോദിക്കല്ലേ കണ്ണൻ്റെ മോളാണോ ദേവു എന്നുള്ളത്. കണ്ണൻ്റെ കുഞ്ഞിനെ നിങ്ങൾ കണ്ടല്ലോ. പിന്നെ കുറേ ദിവസങ്ങളായിട്ട് ഇത്ത ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ഓരോ സാധനങ്ങൾ, അരി, മുളക്, മല്ലി, ഇതൊക്കെ ഇങ്ങനെ ഉണക്കി ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, അതും എല്ലാം തണ്ട് ഉണക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ആട്ടാനായിട്ട് കൊണ്ടുപോകാൻ വെച്ചിട്ടുണ്ട്. കുറേ ദിവസമൊക്കെ മഴയുണ്ടായിരുന്നു, ആ സമയത്തൊക്കെ നമ്മൾ ഇതെടുത്ത് മാറ്റി വെച്ചിരുന്നു. പക്ഷേ ഇപ്പം ഇന്നത്തെ വെയിൽ കിട്ടിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ആട്ടാൻ കൊടുക്കണം, നമുക്ക് വെളിച്ചെണ്ണ കൊണ്ടുപോകാനായിട്ട് വേണമല്ലോ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ വീണ്ടും ഗസ്റ്റ് ഉണ്ടായിരുന്നു. വൈകുന്നേരത്ത് എൻ്റെ ബ്രദറും വൈഫും കുട്ടികളും ഒക്കെ ദുബൈയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മക്കളെയൊക്കെ ഞാൻ കണ്ടിട്ട് കുറേ കാലമാണ് കേട്ടോ. കാരണം നമ്മൾ വെക്കേഷന് വരുന്നത് പല സമയങ്ങളിലായിട്ടൊക്കെ ഇങ്ങനെ വന്നു പോകുമ്പോൾ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. അത് കാരണം ഇപ്പം 3 വർഷം ആവുകയും ചെയ്ത് അവർ ഫാമിലിയായിട്ട് നാട്ടിൽ വന്നിട്ട്. പക്ഷേ ബ്രദർ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ, ഇവിടെ ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ വരാറുണ്ട്. അങ്ങനെ അവർ വന്നു, അവരുമായിട്ട് കുറേ സമയം കാര്യങ്ങളൊക്കെ പറഞ്ഞു, വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പം ദാണ്ട് അവർ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ കറ്റാർവാഴ ഉണ്ടല്ലോ, അതായത് അലോവേര. അതാണ്ട് ഇവിടെ ആണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ, എല്ലാം ഒരേ സമയത്ത് പൂത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ കറ്റാർവാഴ പൂത്ത് നിൽക്കുന്നത് കാണുന്നത്. അങ്ങനെ പൂക്കാറുണ്ടോ, ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് തോന്നി, എല്ലാ ചട്ടിക്കകത്തിരിക്കുന്നതിലും ഒന്നേ കണക്ക് ഇതേപോലെ പൂത്ത് നിൽക്കുന്നു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് അറിയില്ല, എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഷെഫ് കണ്ണൻ, ഷെഫ് കണ്ണൻ നമ്മുടെ നിങ്ങൾ വീഡിയോ ഇട്ട് ഞാൻ കണ്ടായി കണ്ടിട്ട് ഞാൻ പറന്നു പോയാ ചോദിക്കാൻ. ഇവിടെ ഇളക്കു ഇളക്കത്തില്ലല്ലോ, ഞാൻ പറഞ്ഞ എന്റെ പൊന്നുകൂടെ ഞാനല്ലത്, വേറെ ആരണ്ടാ കൂടെ നിങ്ങള് കള്ളം പറയാറ്. രാത്രിയായപ്പോഴ് ഇക്കായും കണ്ണനിയുടെ കുക്കിങ്ങിന് കയറിയിട്ടുണ്ട്. ചെമ്പല്ലിയും അതേപോലെ തന്നെ ആവോലി, പിന്നെ കുറച്ച് ചിക്കൻ, ഇതൊക്കെ പൊള്ളിക്കാനായിട്ട് അവർ നിൽക്കും കേട്ടോ. അപ്പം അതിനുള്ള മസാല റെഡിയാക്കുന്നുണ്ട്. നമ്മൾ ഫിഷ് പൊള്ളിക്കുന്നതിനുള്ള മസാലയാണ് ഇപ്പോൾ റെഡിയാക്കുന്നത്. ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ചെടുക്കണം. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല, അവർ തന്നെയല്ലേ കുക്ക് ചെയ്യുന്നത്. ഞാൻ ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് അതായത് ഫിഷിനകത്തൊക്കെ അവർ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ചിക്കനകത്തും മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെ ചേർത്തേക്കുന്നതെന്ന് ഞാൻ പറയാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കുക്ക് ചെയ്യുന്നത്, ഞാൻ ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് അവർ ഒരുവിധം കാര്യങ്ങളൊക്കെ റെഡി. കാരണം എനിക്കിവിടെ അടുത്തൊരു പാലുകാച്ച് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ ഒരു രീതിയായി. പിന്നെ നമ്മൾ സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഫിഷ് മസാല,
ഇത്രയാണ് ഇതിലിട്ട് കൊടുത്തേക്കുന്നത്. ഒരല്പം ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പൊള്ളിക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇക്കതാണ്ട് തവയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ഈ ഫിഷിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്നും ചേർത്തിട്ടില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരല്പം ഉലുവാപ്പൊടി, ഉപ്പ്, നാരങ്ങാനീര്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ തേച്ച് പുരട്ടി വെച്ചതാണ് കേട്ടോ. ചെമ്പല്ലിയും പിന്നെ ആവോലിയുമാണ് ഈ പൊള്ളിച്ചെടുക്കുന്നത്. ഇതൊന്ന് ഒരു ഹാഫ് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ വാഴയിലയിൽ വെച്ച് കെട്ടി പൊള്ളിച്ചാണ് എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കനിൽ ചേർത്തേക്കുന്ന മസാല ഇക്കാണ് ചിക്കനകത്ത് മസാല ചേർത്തേക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പിന്നെ കബ്സ മസാല ഉണ്ട്, കബ്സ മസാല, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഒരല്പം തൈര്, മല്ലിയില, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്ര ഐറ്റം കൂടെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചിക്കനകത്ത് പുരട്ടിയിട്ട് ദാണ്ട ഈ തവയുടെ പുറത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇതിനകത്ത് ബട്ടറാണ് യൂസ് ചെയ്തേക്കുന്നത്, ഓയിലൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ചിക്കൻ മക്കൾക്ക് വേണ്ടിയിട്ടാണ് റെഡിയാക്കിയെടുക്കുന്നത്. മിക്ക ദിവസങ്ങളിലും രാത്രിയിൽ ഇക്കായും കണ്ണനും അവർക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇതേപോലെ കുക്ക് ചെയ്യാൻ കയറാറുണ്ട്. അങ്ങനെ നമ്മുടെ ഫിഷ് പൊള്ളിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം.